ഒരു വ്യത്യസ്തമായ ഡിന്നർ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അതായത് കുറച്ച് സീഫുഡ് പ്ലാറ്റർ എന്ന് വേണമെങ്കിൽ പറയാം കുറച്ച് സീഫുഡും ഗാർലിക് ബ്രെഡും സാലഡും കൂടി നമുക്കത് സെർവ് ചെയ്യാം അതിന് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഫിഷും ചെമ്മീനും സ്ക്വിഡും എടുത്തിട്ട് അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നാരങ്ങാനീരും ഉപ്പും പെപ്പറും പുരട്ടി ഒരു 30 മിനിറ്റ് വെക്കണം എന്നിട്ട് അതിനെ സെപ്പറേറ്റ് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം അതിന് ഒരു പാനിൽ ഹാഫ് ഓയിലും ഹാഫ് ബട്ടറും നമുക്ക് നന്നായിട്ട് ചൂടാക്കാം എന്നിട്ട് നമുക്ക് അതിനെ ഫിഷിനെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതിനകത്ത് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യാനായിട്ട് ഫിഷ് പീസസിന് രണ്ട് സൈഡും രണ്ട് മൂന്ന് മൊരീച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് ചെറിയ തീയിൽ അതിനെ കുക്ക് ചെയ്തെടുക്കണം ഒരു സൈഡ് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കഴിഞ്ഞിട്ട് മറ്റേ സൈഡും കൂടെ നല്ലതായിട്ട് മൊരിഞ്ഞ് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നല്ല ഫിഷ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം ഫിഷും ചെമ്മീനും സ്ക്വിഡും ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം ഇപ്പോൾ അതേ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ഫിഷ് റെഡിയായി അതിനെ ഞാൻ ആ ഓയിലിൽ നിന്ന് മാറ്റുവാണ് ഓരോരോ പീസിനെ നമുക്ക് ആ ഓയിലിൽ നിന്നെടുത്ത് മാറ്റി വെക്കാം അത് കഴിഞ്ഞ് അടുത്ത പ്രോസസ്സിലോട്ട് പോകാം അപ്പോൾ മീനൊക്കെ അതിൽ നിന്ന് മാറ്റി ആ എണ്ണയിൽ തന്നെ നമുക്ക് സ്ക്വിഡ് മാരിനേറ്റ് ചെയ്ത് വെച്ച സ്ക്വിഡിനെ ഇട്ട് കൊടുക്കാം സ്ക്വിഡും നല്ല ഹൈ ഹീറ്റിൽ കുക്ക് ചെയ്യണം അല്ലെങ്കിൽ അത് റബറിഷായി പോവും അതിന് ഒരു 2-3 മിനിറ്റ്സ് മതി കുക്കിംഗ് ടൈം ആ മീൻ വറുത്ത എണ്ണയിൽ തന്നെ നമുക്ക് സ്ക്വിഡ് ഇട്ട് രണ്ട് സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ അതിനെ കുക്ക് ചെയ്തെടുത്താൽ മതി അതിനൊപ്പം തന്നെ ഞാൻ വേറൊരു പാനിൽ ആ ഈ സെയിം ഓയിലിൽ തന്നെ ഇതിൽ നിന്ന് കുറച്ച് ഓയിൽ എടുത്തിട്ട് നമ്മുടെ പ്രോൺസും രണ്ട് അടുപ്പിലായിട്ട് നമുക്ക് എളുപ്പം പണി തീർക്കാൻ വേണ്ടിയിട്ട് സ്ക്വിഡിനെ പോലെ തന്നെ ടൈം കുറവുള്ള കുക്കിംഗ് ടൈം വളരെ കുറവുള്ളതാണ് പ്രോൺസ് രണ്ടും നമുക്ക് ഒറ്റയടിക്ക് നല്ല ഹൈ ഹീറ്റിൽ വേണം ഇത് രണ്ടും കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഫിഷിനെ പോലെയല്ല ഫിഷ് നമ്മൾ ആദ്യം ഒന്ന് ഇട്ടിട്ട് അതിൻ്റെ നല്ല ഹൈ ഹീറ്റിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ഒന്ന് തീ കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട് പക്ഷേ ചെമ്മീനും സ്ക്വിഡും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നല്ല ഹൈ ഹീറ്റിൽ രണ്ട് സൈഡും ഒരു 3 മിനിറ്റ്സ് കൊണ്ട് രണ്ടും കുക്കായിട്ട് എടുക്കാം അത് തന്നെ നമുക്ക് എന്നിട്ട് ആ പാനിൽ നിന്ന് അങ്ങ് മാറ്റാം അതിൻ്റെ കൂടെ ഞാൻ കുറച്ചൊരു പാഴ്സലിയുടെ തണ്ടും കൂടി ഇട്ടിട്ടുണ്ട് ആ ഒരു ഗ്രീൻ കളറിൽ അതിനകത്ത് ഇട്ടേക്കുന്നത് പാഴ്സലിയുടെ തണ്ടാണ് നമ്മൾ പാഴ്സലി ലീവ്സിന് യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ സ്ക്വിഡിനെ ഇതിൽ നിന്ന് മാറ്റി ആ ചെമ്മീനും ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി ആ സ്ക്വിഡിനെ മാറ്റി ആ പാനിൽ തന്നെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഒരു സവോള 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളക് ഒരു 3-4 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിന് പറ്റിയ ഒരു സോസ് ഉണ്ടാക്കാനത് നമ്മൾ ഫിഷും സ്ക്വിഡും ഒക്കെ ഡ്രൈ ആയിട്ടാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ അതിനൊരു സോസ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതൊന്ന് ആ സവോളയൊക്കെ ഒന്ന് പച്ചച്ചവ മാത്രം മാറിയാൽ മതി അതിനകത്തിട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ആഡ് ചെയ്തു അതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കാം 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് 1/2 ടീസ്പൂണ് മസ്റ്റേർഡ് പേസ്റ്റ് കടുക് അരച്ചത് അതും ഒന്ന് ഇട്ട് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് നമ്മൾ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം വേറെ ഒന്നുമില്ല സോസ് വളരെ സിമ്പിളായിട്ടുള്ള സോസാണ് ആ ഫ്രഷ് ക്രീം ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് ഫൈൻ ചോപ്പ് ചെയ്ത പാഴ്സലി ഇട്ട് കൊടുക്കാം അതും അതിനകത്തോട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് നമുക്കതിനെ ആ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷും സ്ക്വിഡിൻ്റെ ഒക്കെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിനകത്ത് സെർവ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കിനി അടുത്ത പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഫിഷും സോസും നമ്മൾ റെഡിയായി ഇനി നമുക്ക് ഗാർലിക് ബ്രെഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതായത് നമ്മൾ ഫ്രഷ് ബ്രെഡ് വാങ്ങിച്ചിട്ട് നമ്മൾ വെളുത്തുള്ളി പേസ്റ്റും ബട്ടറും കൂടെ അതിനകത്ത് അപ്ലൈ ചെയ്യുക വേറെ ഒന്നുമില്ല പിന്നെ ചീസ് ഗ്രേറ്റഡ് ചീസും ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും പാഴ്സലി ലീവ്സും കൂടി ഇട്ടിട്ട് നമുക്ക് ആ ചീസൊന്ന് മെൽറ്റ് ആവുന്ന വരെ ഒന്ന് നമുക്ക് ഓവണിൽ ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരു അതൊന്ന് മെൽറ്റായി ഒരു ലൈറ്റ് ബ്രൗൺ ആയി വരുമ്പോഴത്തേക്കും നമ്മുടെ ഗാർലിക് ബ്രെഡും റെഡിയായി ഇപ്പോൾ ഡിന്നറിനുള്ള എല്ലാ സാധനങ്ങളും റെഡിയായിട്ടുണ്ട് അതായത് നമുക്ക് ഫിഷുണ്ട് ഗാർലിക് ബ്രെഡുണ്ട് സാലഡുണ്ട് അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ നോട്ടിഫിക്കേഷൻ ബെല്ലും ഒന്ന് പ്രസ് ചെയ്തേക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവുന്ന ഒരു ഡിഷായിരിക്കും ഒരു വെറൈറ്റി ഡിഷാണേ